നമസ്തേ ഏവർക്കും സന്നിധാനത്തിലേക്ക് സ്വാഗതം പമ്പയിൽ മുങ്ങി സ്നാനം ചെയ്താണ് മല ചവിട്ടേണ്ടത് മൺമറഞ്ഞവരുടെ ഓർമ്മ പുതുക്കി പിതൃപ്രീതിക്കായി ബലിയിട്ടാണ് നല്ലൊരു ഭാഗം തീർത്ഥാടകരും മല കയറുക സന്നിധാനത്തേക്കുള്ള യാത്രയിലെ ആദ്യ സ്ഥാനം പമ്പ ഗണപതി കോവിലാണ് വിഘ്നങ്ങൾ അകറ്റാൻ വിഘ്നേശ്വരന് നാളികേരം ഉടച്ച് ഉപദേവന്മാരെ തൊഴുത് മല ചവിട്ടി തുടങ്ങാം നീലിമല അടിവാരത്തു വെച്ച് വഴി രണ്ടായി പിരിയുന്നു നീലിമല പാതയും സ്വാമി അയ്യപ്പൻ റോഡും പരമ്പരാഗത പാതയാണ് നീലിമലയിലേത് കുത്തനെയുള്ള മലകയറ്റം ആയതിനാൽ വിശ്രമിച്ചു വേണം കയറാൻ പിന്നീട് അപ്പാച്ചിമേട് എത്തും നീലിമല പിന്നിട്ട് ഭക്തർ എത്തിച്ചേരുന്നത് അപ്പാച്ചിമേട്ടിലാണ് അപ്പാച്ചിമേട് അപ്പാച്ചി ഇപ്പാച്ചി എന്നറിയപ്പെടുന്ന കുഴികളാണ് ഈ മലമ്പാതയുടെ ഇരുവശത്തും ദുർദേവതകളുടെ തൃപ്തിക്കായി ഈ കുഴികളിൽ ഭക്തർ ഉണ്ട വഴിപാട് നടത്തുന്നു പണ്ട് യാചകർക്ക് ഭക്തന്മാർ ദാനധർമ്മങ്ങൾ നടത്തിയിരുന്നതും ഇവിടെയാണ് അതിനാൽ അപ്പാച്ചിമേടിന് ധർമ്മമേട് എന്നും പേരുണ്ട് ഇവിടെ വേണ്ട വഴിപാട് നടത്തിയാൽ അഭീഷ്ടസിദ്ധിയും ഐശ്വര്യവും ദേവതാ പ്രീതിയും ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു ഇവിടെ ഇരുവശവും അഗാധ ഗർഭങ്ങളാണ് ദുർഭൂതങ്ങളുടെ ആവാസ കേന്ദ്രമാണ് അപ്പാച്ചിമേട് എന്ന് വിശ്വസിക്കപ്പെടുന്നു അരിമാവ് കുഴച്ചുണ്ടാക്കിയ ഉണ്ടകൾ അപ്പാച്ചിമേടിന്റെ ഗർഭങ്ങളിലേക്ക് എറിയുമ്പോൾ ദുർഭൂതങ്ങളെ പ്രീതിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഭഗവാന്റെ സന്നിധിയിലേക്ക് എത്തുമ്പോൾ ഭഗവാന് സമർപ്പിക്കാനുള്ള ഭക്ഷ്യവസ്തുക്കൾ മാത്രം മതിയെന്ന താൽപ്പര്യമായിരിക്കാം ഈ ചടങ്ങിലൂടെ വ്യക്തമാകുന്നത് മനുഷ്യ മനസ്സിലെ പാപത്തെ അഗാധ ഗർത്തത്തിലേക്ക് ഉപേക്ഷിക്കുന്നതിന്റെ പ്രതീകാത്മകമായും ഇതിനെ കാണാം അപ്പാച്ചിമേട് കഴിഞ്ഞാൽ ഒരു സമതല പ്രദേശം എത്തും ഇതാണ് ശബരിപീഠം രാമായണത്തിലെ ശബരി എന്ന താപസിയുടെ ആശ്രമം സീതയെ തിരഞ്ഞുള്ള യാത്രക്കിടെ രാമലക്ഷ്മണന്മാർ ഇവിടെ ശബരിയെ കണ്ടുമുട്ടിയതായും ശ്രീരാമചന്ദ്രൻ ശബരിക്ക് മോക്ഷം നൽകിയതായുമാണ് ഐതിഹ്യം ശബരിപീഠത്തിൽ നാളികേരം മുടച്ച് കർപ്പൂരം കത്തിച്ച് വെടിവഴിപാട് നടത്തി അയ്യപ്പന്മാർ മുന്നോട്ടു നീങ്ങും സ്വാമി ശരണം